ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി വാർത്തകൾ രാഷ്ട്ര രാഷ്ട്രസുരക്ഷയ്ക്കായി കേന്ദ്ര സർക്കാരും പൊതുമേഖലയും യോജിച്ച് പ്രവർത്തിക്കുന്നത് സമ്പദ് വ്യവസ്ഥയെ ത്വരിതപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ലോക ഭക്ഷ്യ ദിനം വിഷപ്പുരഹിത ലോകം സൃഷ്ടിക്കാൻ യത്നിക്കുന്ന വ്യക്തികളെ ആദരിക്കുക ലക്ഷ്യം കേരളത്തിൽ കോവിഡ് വ്യാപനം കുറയുന്നു രാജ്യത്ത് രോഗമുക്തി നിരക്ക് ഉയർന്നു ഐ പി എൽ ക്രിക്കറ്റ് കിരീടം ചെന്നൈ സൂപ്പർ കിങ്സിന് ഫൈനലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ റൺസിന് പരാജയപ്പെടുത്തി സാഫ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് നേപ്പാളിനെ നേരിടും കേരളത്തിൽ ഇന്നും നാളെയും ശക്തമായ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് വാർത്തകൾ വിശദമായി രാഷ്ട്ര രാഷ്ട്രസുരക്ഷയ്ക്കായി കേന്ദ്ര സർക്കാരും പൊതുമേഖലയും യോജിച്ച് പ്രവർത്തിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ത്വരിതപ്പെടുത്തുമെന്നും പുതിയ ഉയരങ്ങൾ കീഴടക്കാൻ പ്രാപ്തമാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പുതിയ ഏഴ് പ്രതിരോധ കമ്പനികൾ ഇന്നലെ രാഷ്ട്രത്തിന് സമർപ്പിക്കവെയാണ് മോദി ഇങ്ങനെ പറഞ്ഞത് സ്വാതന്ത്ര്യത്തിന് ശേഷം പ്രതിരോധ മേഖല നവീകരിക്കപ്പെട്ടിട്ടില്ല പുതിയ കമ്പനികൾ പ്രതിരോധ മേഖലയിൽ പുരോഗതിയും സ്വയം പര്യാപ്തതയും നേടാൻ സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ആത്മനിർഭർ ഭാരത് പദ്ധതിയിലൂടെ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായി ഇന്ത്യയെ മാറ്റുകയാണ് ലക്ഷ്യമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി ഇന്ന് ലോക വിശപ്പുരഹിത സുസ്ഥിര ലോകം പണിയാൻ അക്ഷീണം യത്നിക്കുന്ന വ്യക്തികളെ ആദരിക്കുന്നതിനാണ് ഈ വർഷത്തിൽ ദിനാചരണം ലക്ഷ്യമിടുന്നത് നമ്മുടെ പ്രവർത്തികളാണ് നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത് മികച്ച ഉൽപ്പാദനം മികച്ച പോഷണം മികച്ച ചുറ്റുപാട് മികച്ച ജീവിതം എന്നതാണ് ദിനാചരണ സന്ദേശം നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഭക്ഷണവും അത് ഉപഭോഗം ചെയ്യുന്ന രീതിയുമാണ് ഭൂമിയെയും നമ്മുടെ ആരോഗ്യത്തെയും സ്വാധീനിക്കുന്നത് ഭക്ഷ്യ കാർഷിക സംഘടനയുടെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ആഗോള പട്ടിണി സൂചികയിൽ ഇന്ത്യയുടെ പദവി കുറച്ച നടപടി യാഥാർത്ഥ്യ ബോധമില്ലാത്തതും വസ്തുനിഷ്ഠാപരമല്ലെന്നും കേന്ദ്ര വനിതാ വികസന മന്ത്രാലയം പ്രസ്താവിച്ചു റിപ്പോർട്ടിൽ ശാസ്ത്രീയമായ പിഴവുണ്ടെന്നും നാല് ചോദ്യങ്ങളുടെ അഭിപ്രായ വോട്ടെടുപ്പിലെ ഫലങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഉണ്ടായതെന്നും മന്ത്രാലയം അറിയിച്ചു എന്നാൽ ശിശുമരണ നിരക്കിൽ രണ്ടായിരത്തി ഇരുപതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിലാണ് ഇന്ത്യയെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നതായി മന്ത്രാലയം അറിയിച്ചു കേരളത്തിൽ കോവിഡ് വ്യാപനം കുറയുന്നു ഇന്നലെ എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴ് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു പേർ രോഗമുക്തി നേടി സാമ്പിളുകൾ പരിശോധിച്ചു പേരുടെ മരണം കൂടി സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്ത് ആകെ കോവിഡ് മരണം പ്രതിവാര രോഗവ്യാപന തോത് പത്തിന് മുകളിലുള്ള ഇരുനൂറ്റി പതിനൊന്ന് വാർഡുകളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി സംസ്ഥാനത്ത് കോവിഡ് വാക്സിനേഷൻ എടുക്കേണ്ട ജനസംഖ്യയുടെ തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ഏഴ് ശതമാനം ഡോസ് വാക്സിനും ശതമാനം പേർക്ക് രണ്ട് ഡോസ് വാക്സിനും നൽകിയതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് ശതമാനമായി ഉയർന്നു നിലവിൽ രണ്ട് ലക്ഷത്തി മൂവായിരത്തി രാജ്യത്ത് ഇതുവരെ കോടി ലക്ഷത്തിലധികം കോവിഡ് വാക്സിൻ ഡോസുകൾ വിതരണം തമിഴ്നാട്ടിൽ മണിക്കൂറിനുള്ളിൽ പുതുതായി ആയിരത്തി ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് പേർക്ക് കോവിഡ് ബാധ സ്ഥിരീകരിച്ചു ആയിരത്തി നാനൂറ്റി നാല്പത്തിരണ്ട് പേരാണ് രോഗമുക്തരായത് പതിനാറും മരണവും ഇന്നലെ കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു നിലവിൽ പതിനയ്യായിരത്തി നാനൂറ്റി അൻപത്തിയൊന്ന് പേരാണ് തമിഴ്നാട്ടിൽ ചികിത്സയിലുള്ളത് മഹാരാഷ്ട്രയിൽ രണ്ടായിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തു ഇതോടെ സംസ്ഥാനത്ത് നിലവിൽ ചികിത്സയിലുള്ളത് ഇരുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് പേരായി ഇരുപത്തി ഒൻപത് മരണങ്ങളും കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരാണ് രോഗമുക്തരായത് തൊണ്ണൂറ്റിയേഴ് ദശാംശം മൂന്ന് ഏഴ് ശതമാനമാണ് രോഗമുക്തി നിരക്ക് ാന്റിൽ ഇന്നലെ മുപ്പത്തിയൊന്ന് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു ഇരുപത്തിയെട്ട് പേരാണ് രോഗമുക്തരായത് ഒരു മരണവും കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു നാഗാലാന്റിൽ ഇതുവരെ പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തിഒൻപത് പേരാണ് പ്രതിരോധ കുത്തിവയ്പ്പ് സ്വീകരിച്ചത് ജമ്മുകശ്മീരിൽ വ്യത്യസ്ത ഏറ്റുമുട്ടലിൽ രണ്ട് ഭീകരരെ സുരക്ഷാസേന വധിച്ചു പുൽവാമയിൽ ലഷ്കർ ഈ തോയിബ ഭീകരൻ ഷഹീദ് ബഷീർ ഷെയ്ഖാണ് കൊല്ലപ്പെട്ടത് രണ്ടാമത്തെ സംഭവത്തിൽ ശ്രീനഗറിൽ തൻസിൽ അഹമ്മദ് എന്ന ഭീകരനാണ് കൊല്ലപ്പെട്ടത് അടുത്തിടെ ഒരു നാട്ടുകാരനെയും പോലീസ് ഉദ്യോഗസ്ഥനെയും കൊലപ്പെടുത്തിയ സംഭവത്തിലെ പ്രതികളായിരുന്നു കൊല്ലപ്പെട്ട ഭീകരർ ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് കൊറോണ ആശങ്കയല്ല ജാഗ്രതയാണ് വേണ്ടത് നിർബന്ധമായി മാസ്ക് ധരിക്കുക സാനിറ്റൈസർ ഉപയോഗിക്കുക സാമൂഹിക അകലം പാലിക്കുക പൊതു ഇടങ്ങളിൽ ഇരട്ട മാസ്ക് ശീലമാക്കുക ലഭ്യമാകുന്ന ആദ്യ അവസരത്തിൽ തന്നെ വാക്സിൻ സ്വീകരിക്കുക കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒന്ന് പൂജ്യം ഏഴ് അഞ്ച് സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ദിശയുടെ ഒന്ന് പൂജ്യം അഞ്ച് ആറ് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ സംഘടിപ്പിക്കുന്ന ആസാദി കാ അമൃത് മഹോത്സവിന്റെ ഭാഗമായി ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം ശ്രോതാക്കൾക്കായി നടത്തുന്ന ചോദ്യോത്തര പരിപാടിയിൽ ഈ ആഴ്ചയിലെ ചോദ്യം ഇന്ന് ആറ് വാർത്തയിൽ കേൾക്കാം കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജായ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം സന്ദർശിക്കുക എല്ലാ ശ്രോതാക്കളും ഐപിഎൽ ക്രിക്കറ്റ് കിരീടം ചെന്നൈ സൂപ്പർ കിങ്സിന് ഇന്നലെ നടന്ന ഫൈനലിൽ ഇരുപത്തിയേഴ് റൺസിനാണ് ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ തകർത്തത് വിശദാംശങ്ങളിലേക്ക് ആദ്യം ബാറ്റ് ചെയ്ത ചെന്നൈ നിശ്ചിത ഇരുപത് ഓവറിൽ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് റൺസാണ് നേടിയത് ചെന്നൈക്കായി ഫാഫ് ഡ്യൂപ്ലസിസ് ഒൻപത് പന്തുകളിൽ നിന്നും റൺസ് നേടി ഇന്നിംഗ്സിന്റെ നെടുന്തൂണായി ഇരുപത് പന്തുകളിൽ നിന്നും മുപ്പത്തിയേഴ് റൺസുമായി മൊയിൻ അലി ആഞ്ഞടിച്ചതോടെ നൈറ്റ് റൈഡേഴ്സ് ബൌളർമാർ നിഷ്പ്രഭരായി രണ്ട് വിക്കറ്റ് നേടിയ സുനിൽ നരയൻ മാത്രമാണ് അല്പമെങ്കിലും പിടിച്ചു നിന്നത് എന്നാൽ മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ കൊൽക്കത്തയ്ക്ക് ഇരുപത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തിയഞ്ച് റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ പന്തുകളിൽ നിന്നും റൺസുമായി സുഭ്മൻ ഗില്ലും മുപ്പത്തിരണ്ട് പന്തുകളിൽ നിന്നും അൻപത് റൺസുമായി വെങ്കടേഷ് അയ്യരും ചെറുത്തുനിൽപ്പിന് ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല ചെന്നൈ നിരയിൽ ഷാർദുൽ താക്കൂർ മൂന്ന് വിക്കറ്റും ജോഷ് ഹേസൽവുഡ് രവീന്ദ്ര ജഡേജ എന്നിവർ രണ്ട് വിക്കറ്റ് വീതവും വീഴ്ത്തി ചെന്നൈയുടെ ഫാഫ് ഡ്യൂപ്ലസിസ് ആണ് കളിയിലെ ഇതോടെ ചെന്നൈയുടെ നാലാം ഐ പി എൽ കിരീടനേട്ടത്തിന് ദുബായ് വേദിയായി ന്യൂസ് ഡെസ്ക് ആകാശവാണി വീർ സവർക്കർ സച്ചിൻ സന്യാൽ എന്നിവരെ പോലെയുള്ള സ്വാതന്ത്ര്യ സമരസേനാനികളുടെ ത്യാഗം രാജ്യത്തെ യുവാക്കൾക്ക് പ്രചോദനം നൽകുന്നുവെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആൻഡമാൻ നിക്കോബാർ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിലെ സെല്ലുലാർ ജയിൽ ഇന്നലെ സന്ദർശിച്ചപ്പോഴാണ് ശ്രീ അമിത്ഷാ ഇങ്ങനെ പറഞ്ഞത് വീർ സവർക്കറെ പാർപ്പിച്ചിരുന്ന ജയിൽ മുറിയും അദ്ദേഹം സന്ദർശിച്ചു ആസാദി ആസാദിക അമൃത് മഹോത്സവിന്റെ ഭാഗമായി നടന്ന സാംസ്കാരിക സമ്മേളനത്തിലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പങ്കെടുത്തു സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷിക ആഘോഷത്തിൽ പങ്കെടുക്കാനായി തമിഴ്നാട് പോലീസ് കന്യാകുമാരിയിൽ നിന്നും ഗുജറാത്തിലേക്ക് ബൈക്ക് യാത്ര ആരംഭിച്ചു കന്യാകുമാരിയിലെ മഹാത്മാഗാന്ധി മണ്ഡപത്തിൽ നിന്നും ഡെപ്യൂട്ടി കമാൻഡന്റ് ഡി കുമാറാണ് ബൈക്ക് യാത്രയ്ക്ക് നേതൃത്വം നൽകുന്നത് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് നടക്കുന്ന ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി നാൽപ്പത്തിയൊന്ന് പേരടങ്ങുന്ന സംഘം രണ്ടായിരത്തി എൺപത്തിയഞ്ച് കിലോമീറ്ററാണ് യാത്ര ചെയ്യുക പാർട്ടിയുടെ സുവർണ ജൂബിലി വർഷത്തിൽ വൻ ആഘോഷ പരിപാടികൾ പ്രഖ്യാപിച്ച് തമിഴ്നാട്ടിലെ പ്രതിപക്ഷ കക്ഷിയായ എഐഎഡിഎംകെ വമ്പൻ റാലി സംഘടിപ്പിക്കുന്നതിന് പുറമെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ പേരിലുള്ള പുരസ്കാരങ്ങളും ഇതിന്റെ ഭാഗമായി നൽകുമെന്ന് നേതാക്കളായ ഒ പനീർശെൽവം എടപ്പാടി പളനിസ്വാമി എന്നിവർ അറിയിച്ചു കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പിൻ്റെ രണ്ട് ഡോസും സ്വീകരിച്ച വിദേശികൾക്ക് അടുത്ത മാസം എട്ടാം തീയതി മുതൽ രാജ്യത്ത് പ്രവേശിക്കാമെന്ന് യു എസ് വ്യക്തമാക്കി ഇതുപ്രകാരം വിദേശയാത്രക്കാർ വിമാനത്തിൽ കയറും മുൻപ് രണ്ട് ഡോസ് പ്രതിരോധ കുത്തിവയ്പ്പ് സ്വീകരിച്ചതിൻ്റെയും അടുത്തിടെ നടത്തിയ കൊറോണ വൈറസ് പരിശോധനയുടെയും ഫലം കാണിക്കണം എന്നാൽ കരമാർഗം യാത്ര ചെയ്യുന്നവർക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല പുതിയ നിയമം ഇന്ത്യയടക്കം മുപ്പത്തിമൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ബാധകമാണ് അഫ്ഗാനിസ്ഥാന്റെ തെക്കൻ നഗരമായ ഖാൻഡാറിൽ ഷിയ മുസ്ലിങ്ങളുടെ പള്ളിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ബോംബ് ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം പേർക്ക് പരിക്കേറ്റു ബിബി ഫാത്തിമ പള്ളിയിലാണ് ആക്രമണമുണ്ടായത് ബ്രിട്ടനിൽ പാർലമെന്റ് അംഗം സർ ഡീവിസ് അമസിനെ പള്ളിയിൽ വെച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഭീകരവിരുദ്ധ സംഘം അന്വേഷണം തുടങ്ങി എസെക്സിലെ തന്റെ നിയോജകമണ്ഡലത്തിൽ വോട്ടർമാരുമായി സംവദിക്ക ഇന്നലെയാണ് എം കുത്തേറ്റ് മരിച്ചത് മാലദ്വീപിൽ ദക്ഷിണേഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ ചാമ്പ്യൻഷിപ്പിന്റെ കലാശ പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് നേപ്പാളിനെ നേരിടും സെമിഫൈനലിൽ മാലദ്വീപിനെ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത് കേരളത്തിൽ ഇന്നും നാളെയും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ് എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് വയനാട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ധനവില ഇന്നും കൂട്ടി പെട്രോളിന് വർദ്ധിപ്പിച്ചത് രാഷ്ട്ര രാഷ്ട്രസുരക്ഷയ്ക്കായി കേന്ദ്ര സർക്കാരും പൊതുമേഖലയും യോജിച്ച് പ്രവർത്തിക്കുന്നത് സമ്പദ് വ്യവസ്ഥയെ ത്വരിതപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ലോകഭക്ഷ്യ ദിനം വിശപ്പുരഹിത ലോകം സൃഷ്ടിക്കാൻ യത്നിക്കുന്ന വ്യക്തികളെ ആദരിക്കുക ലക്ഷ്യം കേരളത്തിൽ കോവിഡ് വ്യാപനം കുറയുന്നു രാജ്യത്ത് രോഗമുക്തി നിരക്കും ഉയർന്നു ഐ പി എൽ ക്രിക്കറ്റ് കിരീടം ചെന്നൈ സൂപ്പർ കിങ്സിന് ഫൈനലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഇരുപത്തിയേഴ് റൺസിൽ പരാജയപ്പെടുത്തി സാഫ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് നേപ്പാളിനെ നേരിടും കേരളത്തിൽ ഇന്നും നാളെയും ശക്തമായ മഴയുണ്ടാകുമെന്ന് കാലാവസ്ഥ മുന്നറിയിപ്പ് വാർത്തകൾ കഴിഞ്ഞു ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ആൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എഐആർ ന്യൂസ് ആൺഡെസ്കോ ടി വി എം എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം അടുത്ത വാർത്താ പ്രക്ഷേപണം